കർത്താവേ ബൈബിൾ ക്ലാസ് നടത്തി വിട്ട ദൈവത്തിന്റെ വാദമെടുക്കാനായിരിക്കും വാസ്തവത്തെ നമ്മളെ സഹായിക്കുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന വാഴ്ത്തുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് റിവലേഷൻ ആണല്ലോ, വെളിപാട് പുസ്തകമാണല്ലോ. വെളിപാട് പുസ്തകത്തിന്റെ നരകത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാനിടയായി, അതിന്റെ ഭാഗമായിട്ട് കുറിച്ച് ചിന്തിക്കുകയാണ്. രാത്രിയില് സാത്താന്റെ ആരംഭം നമുക്കറിയാം. പ്രധാന ദൂതന്മാരിൽ ഒരുവനായ ലൂസിഫറാണ് സാത്താനെ ശക്തിയുടെ തലവനായിട്ട് മാറിയത്. നമുക്കറിയാം, സ്വർഗ്ഗ ദൈവം സ്വർഗാദി സ്വർഗങ്ങൾ ഉണ്ടാക്കുവാനിടയായി. അതുപോലെ ആദ്യം ദൈവം സ്വർഗങ്ങളും ദൂത സഞ്ചയത്തെ സൃഷ്ടിക്കുവാനിടയായി. മുപ്പത്തി ദിവസം ഒന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണാം, ആകാശങ്ങളെ അല്ലെങ്കിൽ സ്വർഗങ്ങളെ ദൈവം ഉണ്ടാക്കുവാനിടയെ സൃഷ്ടിച്ചു. അനേഷ്യ പറഞ്ഞ 14:13 വാക്യങ്ങൾ, അതുപോലെ 7:25 വാക്യങ്ങളൊക്കെ കാണാൻ പറ്റും. സ്വർഗാദി സ്വർഗവും അവിടെ ദൈവത്തിന്റെ വലിയ പ്രവർത്തനങ്ങൾ ദൈവം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഹല്ലേലൂയ. ആദിയിലെ എറ്റാണിക്കായിരുന്നു നിത്യതയായിരുന്നു. ആദിമഭൂമി 1:1 കാണാം. ആദിമഭൂമി 1:2 രണ്ടാം വാക്യത്തിൽ കാണാം, അതാ പാഴ്ശൂന്യമായി തീർന്ന ഭൂമി. ഒരുപാട് കാലഘട്ടം ഇളയിലാണ് രണ്ട് വാക്കുകളുടെ ആ വാക്കുകൾ ഇളക്കാണ് കാലഘട്ടങ്ങളിലൂടെ ഭൂമിക്കുണ്ടായ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായത്. ആദ്യ നിശ്ചിത നിത്യതയ്ക്ക് ശേഷമാണ് ആദ്യ ഭൂമി ഉണ്ടായത്. ഒന്നാം ഉൽപ്പത്തി ദിവസം ഒന്നാം അധ്യായത്തിന് ഒന്നാം വാക്യം 1:1. In the beginning, God created the heaven and the earth. Heavens. ഇവിടെ heaven എന്നാണ്, പക്ഷേ heavens എന്നാണ് actually, heavens and earth. രണ്ടാമത് ഇരിക്കുന്നത് and the earth was without form and void and darkness was upon the face of the deep and the spirit of the God moved upon the face of the water. നമുക്കറിയാം, ആദിമഭൂമി 1:1 ആദിമഭൂമി എന്ന് പറയുന്നത്. അതിനുശേഷം 1:1 രണ്ടാം വാക്യത്തിലാണ് പാഴ്ശൂന്യമായി തീർന്ന ഭൂമി. ആ ഭൂമി പാഴ്ശൂന്യമായി തീരുവാനിടയായി. അതിനുശേഷമാണ് വീണ്ടും ഭൂമിയെ ദൈവം എന്ത് ചെയ്തത്, 6 ദിവസം കൊണ്ട് പുനർനിർമ്മിച്ച ഭൂമി. 1:3 മൂന്നാം വാക്യത്തിന് മൂന്ന് പ്രാവശ്യമാണ് ആ ഒരു 1 ഒന്ന് മുതൽ മൂന്നാം വാക്യം വരെ മൂന്ന് ഭൂമി അയച്ചിരുന്നു. മൂന്ന് ഭൂമികളുണ്ട്. ആദിമഭൂമി 1:1 രണ്ടാമത്തെ ഭൂമി, അത് പാഴ്ശൂന്യമായി തീർന്ന ഭൂമി. 1:1 രണ്ടാം വാക്യം 6 ദിവസം കൊണ്ട് പുനർനിർമ്മിച്ച ഭൂമി. 1:3 മൂന്നാം വാക്യം അത് തന്നെയാണ് 2:3 എഴുതിയിട്ടുണ്ട്. 2:3 നിന്നും ഏഴാം ദിവസം നിവൃത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായത് കൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അപ്പൊ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ആദ്യം ദൈവം സൃഷ്ടിച്ച സൃഷ്ടിപ്പുകളിൽ സാത്താനവും നരകവും ഇല്ലായിരുന്നു. സാത്താനും ഇല്ലായിരുന്നു, നരകവും ഇല്ലായിരുന്നു. ആദ്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണും, നമുക്കറിയാം ആദ്യം ദൈവം സ്വർഗങ്ങളെയും അതുപോലെ ദൂതന്മാരെയും ഭൂമിയെ സൃഷ്ടിച്ചു. ആദ്യം മനുഷ്യനില്ലായിരുന്നു. ആദ്യം സ്വർഗങ്ങളെ ദൈവം സൃഷ്ടിക്കുവാനിടയായി. അതിനുശേഷം ഇവിടെ ദൂതന്മാരെയും ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിന്റെ കരുവുകളില് ഒരുവനായിരുന്നു ലൂസിഫർ. ദൈവത്തോടുള്ള തന്റെ നിലനിൽപ്പ് കാത്തുകൊള്ളാതെ അത് പിന്നീട് സാത്താനായി താഴ്ത്തപ്പെടുവാനിടയായി. ഇവനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ കാണാം, ഇവന് ദൈവത്തിന്റെ ദൂതന്മാരിൽ ഭയങ്കര പ്രധാനിയുള്ള ഒരാളായിരുന്നു. അതുപോലെ സൗന്ദര്യ സമ്പൂർണനായിരുന്നു ലൂസിഫർ. Ezekiel 28:12 അതുപോലെ 18 കാണുമ്പോൾ കാണാൻ പറ്റും. രത്ന കവചിത ശരീരത്തോടു കൂടിയവന, ജ്ഞാന സമ്പൂർണനും അതുപോലെ സൗന്ദര്യ പൂർണനുമായിരുന്നു
സാത്താൻ അല്ലെങ്കിൽ ലൂസിഫർ. എസ്ഐക്കെ 22:12-18 വാക്യങ്ങൾ. യെശയ്യാവ് അതുപോലെ ഒരാൾ, യെശയ്യാവ് 14:12-14 വാക്യങ്ങൾ. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാന സമ്പൂർണ്ണനും സൗന്ദര്യ സമ്പൂർണ്ണനും തന്നെ. ഭയങ്കര സൗന്ദര്യമുള്ള ഒരു കരൂപായിരുന്നു ലൂസിഫർ. ഭയങ്കര സൗന്ദര്യ സമ്പൂർണനായിരുന്നു ലൂസിഫർ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. ദൈവത്തിന്റെ തോട്ടമായ ഏദനില് നോക്കുവാൻ വേണ്ടിയാണ് ലൂസിഫർ ആക്കി വെച്ചിരുന്നത്. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേദകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നമുക്ക് തന്നെ അറിയാം, ഒരു രത്നം നമ്മുടെ കയ്യിലോട്ട് കഴിഞ്ഞാൽ രസകരം കാണാൻ, അല്ലെങ്കിൽ ഒരു കല്ല്, കല്ല് എത്രമാത്രം പ്രകാശമുള്ളവ ആണെങ്കിൽ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അവന്റെ ശരീരം മൂടിയിരുന്നത്. ലൂസിഫർ എന്ന കരൂപിനെ ദൈവം മൂടി മറച്ചിരുന്നത് എല്ലാവിധ രത്നങ്ങളും അതുപോലെ അലങ്കാരപരമായിട്ടാണ് ഇതാണ് ലൂസിഫറിനെ മൂടി മറച്ചിരുന്നത്. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തുന്ന വിടർത്തി മറയ്ക്കുന്ന കരൂപായിരുന്നു ലൂസിഫർ എന്നയാള്. തനിക്ക് ദൈവം കൊടുത്തിരുന്ന ആവശ്യം, തനിക്ക് ദൈവം കൊടുത്തിരുന്ന പദവികളും അധികാരങ്ങളും നിമിത്തം അവന്റെ അന്തർഭാഗം സാഹസം കൊണ്ടു നിറയുവാനിടെ വായിച്ചു. ഞാൻ നിന്നെ വിശുദ്ധ ദേവ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. അവൻ നികളത്തിലോട്ട് വരുവാനിടയായി, അവൻ ആദ്യ കാലങ്ങളില് അവൻ ദൈവത്തോടുകൂടെ നടക്കുവാനിടയായി. നിഷ്കളങ്കനായിരുന്നു ലൂസിഫർ, നിഷ്കളങ്കനായിരുന്നു. അതിനുശേഷം എന്താണ്, അവൻ അന്തർഭാഗങ്ങളിൽ നികളം കയറുവാനിടയായി. നികളം കയറി എന്താണ്, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെ ദൈവം ദൈവം അവനെ അശുദ്ധനായി തള്ളിക്കളയുവാനിടയായി. അതിനുശേഷം അവൻ സാത്താന്റെ സൈന്യത്തിന്റെ തലവനായ ലൂസിഫറായി തീരുവാനിടയായി. അപ്പൊ ലൂസിഫർ എന്ന സാത്താൻ, ദൈവം സാത്താനായിട്ട് സൃഷ്ടിച്ചതല്ല, ലൂസിഫർ ഒരു കരൂപായിരുന്നു. ആ കരൂപ് മനോഹരമായ ഒരു എന്താണ്, ഒരു പ്രത്യേകമായ ഒരു ദൂതനായിരുന്നു. നല്ല സൗന്ദര്യവും അതുപോലെ അവനെ സൃഷ്ടിച്ച പ്രത്യേകമായ ജ്ഞാനും അറിവും എല്ലാം കൊടുത്താണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ അവന്റെ ഉള്ളില് അഗ്നികളം കയറിയപ്പോൾ ദൈവം അവനെ തള്ളിക്കളയവനിടയായി. അതിനുശേഷമാണ് അവൻ തലവനായി, അതായത് പിശാചുകളുടെ, ഐ മീൻ എന്താണ്, അശുദ്ധ സാത്താന്റെ സൈന്യത്തിന്റെ തലവനായി ചുരുവാനിടയായി. അത് തന്നെയാണ് യെശയ്യാപ്രവചനം 14 12 വായിക്കാൻ പറ്റുന്നത്. ഈ യെശയ്യാവിലും അതുപോലെ ഇസക്കിയയിലും മാത്രമേ ഉള്ളൂ ഈ സാത്താന്റെ കുറവുകളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് വഴി വെച്ചിട്ടുള്ളൂ. സാത്താന്റെ കുറവുകളെ കുറിച്ച് കാര്യങ്ങൾ അവിടെ കാണുവാനില്ല. പിശാച് എന്നത് യെശയ്യാവും യെശയ്യാവിലും മാത്രമേ ഉള്ളൂ. 14:12-14 നിന്നെ കാണുന്നവർ നിന്നെ ഉച്ച നോക്കുകയും ഭൂമിയെ നടത്തുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമിയിലാക്കുകയും അതിലെ പട്ടണങ്ങളെ ഇട്ടുകളയുകയും തന്റെ പുത്രന്മാരെ വീട്ടിലേക്ക് അയച്ചുകൊണ്ടായിരിക്കുകയും ചെയ്യുന്ന ഇവനല്ലോ എന്ന് നിരൂപിക്കും. പിശാച് അല്ലെങ്കിൽ പിശാച് എന്ന് പറയുന്ന പിശാച് എന്നത് ഗ്രീക്കിൽ നിന്നാണ് പറഞ്ഞത്. ഡയബോലിഷ് എന്ന വാക്കാണ് പറയുന്നത്, ഡയബോലിഷ് എന്ന വാക്കാണ് പഠിച്ചിരിക്കുന്നത്. അത് അവിടെ എഴുതിയിരിക്കുന്നത് സാത്താനാസ് എന്നാണ് ഇരിക്കുന്നത്. എന്റെ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വിശാല എന്ന വാക്ക് വന്നത്. അതിന്റെ എബ്രായ പദമാണ് സാത്താൻ. നമ്മളിപ്പോൾ വിളിക്കുന്ന സാത്താൻ സാത്താൻ എന്ന് പറയുന്നത് മലയാളം വാക്കല്ല,
സാത്താൻ എന്ന് പറഞ്ഞാൽ എബ്രായ വാക്യം വാക്കാണ്. മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാത്താൻ പദം അത് ശരിക്കുള്ള മലയാള വാക്കല്ല, അത് ആക്ച്വലി അത് ഇബ്രായ ലേഖനമാണ്. പിശാച് എന്നത് 35 പ്രാവശ്യവും സാത്താൻ എന്നത് ഏകദേശം 55 പ്രാവശ്യവും ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതുകൂടാതെ നാനാർത്ഥങ്ങൾ ധാരാളമുണ്ട്. എതിർത്ത് നിൽക്കുന്നവൻ, നമ്മൾ വായിക്കുന്ന എതിർത്ത് നിൽക്കുന്നവൻ, അതുപോലെ പ്രതിയോഗി, സർപ്പം, പഴയ പാമ്പ്, മഹാ സർപ്പം, അപവാദി, ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ പ്രഭു, അതുപോലെ ഭോഷ്കിന്റെ അപ്പൻ, പരീക്ഷകൻ, ദുഷ്ടൻ, അഗാധ ദൂതൻ, അന്ധകാരത്തിന്റെ പ്രഭു. അപ്പോ അതുപോലെ കർത്താവ് യേശുവിനെ പറ്റി ഒരു യേശുവിനെതിരെ സംസാരിക്കാനിടയായി ബയസബൂൽ എങ്ങനെയൊക്കെ പറയാം എന്നിങ്ങനെ തുടർന്ന ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രിയെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സക്കരിയ 3:1, അതുപോലെ 1 കൊരിന്ത്യർ 11:3 വാക്യം, വെളിപ്പാട് പുസ്തകം 12:3 വാക്യം, അതിന്റെ 10 വാക്യം, 2 കൊരിന്ത്യർ എന്താണ് 2 കൊരിന്ത്യർ 4:4 വാക്യം, അത് യോഹന്നാന് 8:44 വാക്യം, മത്തായ സുവിശേഷം 4:3 വാക്യം, 1 തെസ്സലോനിക്കർ 5:5, അതുപോലെ ഇസക്കിയേല് 14:30 എന്ന ഭാഗങ്ങളെല്ലാം ഇതിനെ സാത്താനെ പറ്റി പല പേരുകളിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തെക്കാളും വലിയവനായി തിരുവാൻ വേണ്ടി സാത്താൻ ശ്രമിക്കുവാനിടെ. അതുകൊണ്ടാണ് സാത്താൻ അല്ലെങ്കിൽ ലൂസിഫർ ഈ ലോകത്തിന്റെ ആരായി തീർന്നത്? ദൈവമായി തിരുവാനിടെ. പ്രൈസ് ഗോഡ്. അപ്പോൾ താൻ ആകാശ മണ്ഡലങ്ങളിൽ തന്റെ നിവാസം ഉറപ്പിച്ച് തന്റെ രാജ്യം അവിടെ സ്ഥാപിച്ചു. സാത്താന്റെ രാജ്യം ആകാശ മണ്ഡലങ്ങളാണ്, അവിടെയാണ് അവന്റെ സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ തന്റെ അനുയായികളായ ദുഷ്ടാത്മാ സേനകളുണ്ട്. അതിനാണ് എഫ് എസ് ലേഖനം 6:11 11:12 പറയുന്നത്, സാത്താന്റെ അനുയാജികളായ ദുഷ്ടാത്മസേന അവിടെയുണ്ട്. വൈശാലം എഫ് എസ് ലേഖനം 6:10 അതിന്റെ 11:12 വാക്യങ്ങൾ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ദുഷ്ടാത്മ സേന അന്തരീക്ഷത്തിലാണ് ഉള്ളത്. അതാണ് പലപ്പോഴും നമുക്കറിയാം നമ്മുടെ പ്രാർത്ഥനയൊക്കെ തടയാൻ കാരണം. അപ്പോ സാത്താന് ആളത്വമുണ്ട്, എല്ലാ ദൂതന്മാർക്കും ആളത്വമില്ല, പക്ഷെ സാത്താന് അല്ലെങ്കിൽ പിശാചിന് ആളത്വമുണ്ട്. നമുക്കറിയാം കേവലം ഒരു ശക്തി മാത്രമല്ല സാത്താൻ, കേവലം ഒരു ഫോഴ്സ് മാത്രമല്ല സാത്താൻ, സാത്താൻ ആളത്വമുണ്ട്. ദൈവത്തിന്റെ ഉടനീളം സാത്താൻ ആളത്വം നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 3:1 1-6 വാക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ സാത്താൻ ആളത്തമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സാത്താൻ ആളത്തമുണ്ട്. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മനസ്സിലാവും ആളത്തമുള്ളൊരുത്തനാണ് അത് സാത്താൻ. ഒരു ഫോഴ്സ് മാത്രം, ഒരു ശക്തി മാത്രമല്ല സാത്താൻ. രാത്രിയില് ലൂസിഫറിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അതിനുശേഷം നരകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. അവരുടെ കൂട്ടത്തിൽ ആയിരുന്നു ആരും മാറ്റില്ല, ട്രോയി മാറ്റില്ല സാത്താനൂടെ യഹോവയുടെ. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. ആരവിടെ ചെന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. സാത്താൻ ആളത്തമുണ്ട് അവന്. മത്തായി സുവിശേഷം 4:1-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സാത്താന് ആളത്തമുള്ളവനാണ് സാത്താൻ. മർക്കോസ് സുവിശേഷം 7:5 7-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും സാത്താന് ആളത്തമുണ്ട്. അതുപോലെ ലൂക്കോസ് സുവിശേഷം 8:1
28 വാക്യം വായിക്കുമ്പോൾ കാണാം സാത്താൻ ആളത്തമുണ്ട്. അത് വേണമെങ്കിൽ വായിച്ചു ലൂക്കോസ് സുവിശേഷം 8 28 വാക്യം. യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ചു അവനെ നമസ്കരിച്ചു. ആളത്തമുണ്ട് അവനെ നമസ്കരിച്ചു. യേശുവേ മഹോദരനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത് ബന്ധം? അപ്പോൾ ആളത്തം, ഒരാൾ കാണിക്കുന്നു, ഒരാളത്തെ ഒരു മനുഷ്യൻ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യും, ആളത്തമുണ്ട്. അത് തന്നെയാണ് യൂഥായുടെ ലേഖന 6 കാണുന്നത്. അല്ല, യൂഥായുടെ ലേഖന 6 വാക്യം നോക്കും. യൂഥായുടെ 6 വായിച്ചകത്തുകൊള്ളാതെ സ്വന്തം വസ്ത്രം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ആളത്തോടു കൂടിയാണ്. അപ്പൊ സാത്താന്റെ അധീനത്തിൽ കിടക്കുന്ന ലോകത്തിൽ അവൻ ദൈവമാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ലോകത്തിന്റെ ദൈവമാണ് സാത്താനാണ്. അതായത് യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കാൻ അവന് അനുവാദമുണ്ട്, അവന് സ്വാതന്ത്ര്യമുണ്ട്. കാരണം സർവ്വലോകവും നമ്മുടെ ദൈവത്തിന്റെ വൈദ്യുതി പാലിക്കുന്നതാണ്, ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. യോബിന്റെ 1:6 വായിക്കുന്നത്, അതുപോലെ 2:1 മനസ്സിലാകും. യോബിന്റെ സുവിശേഷം 5:19 വായിക്കുന്നത് കാണാം, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലായിരിക്കുന്നു. ആകയാൽ അവൻ മനുഷ്യനെ പരീക്ഷിക്കുന്നു. സാത്താന്റെ ഒരു സ്വഭാവമാണ്, മനുഷ്യനെന്തെയും അവൻ പരീക്ഷിക്കുന്നു. രണ്ടെന്തെയും അവൻ ഭോഷ്ക്ക് പറയും. സാത്താന്റെ വലിയൊരു തന്ത്രമാണ്, അവൻ മനുഷ്യനെ പരീക്ഷിക്കുകയും ചെയ്യും. രണ്ടെന്താണ്? അവന് ഭോഷ്ക്ക് പറയുകയും ചെയ്യും. 3, പ്രത്യേകതയാണ് രോഗം വരുത്തുകയും ചെയ്യും. രോഗം വരുത്തുന്നു. മറ്റൊരു പ്രത്യേകതയാണ് എന്താണ്? അവൻ കുറ്റം ചുമത്തും. സാത്താന്റെ വലിയൊരു തന്ത്രമാണ് എന്താണ്? കുറ്റം ചുമത്തുക. പിന്നെന്താണ്? ആത്മീയ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നത് സാത്താന്റെ വലിയൊരു തന്ത്രമാണ്. അതുപോലെ സാത്താന്റെ വലിയൊരു തന്ത്രമാണ് ദുരുപദേശം. എന്താണ് ദുരുപദേശം? പ്രചരിപ്പിക്കുക എന്നത് സാത്താന്റെ വലിയൊരു തന്ത്രമാണ്. അതുപോലെ ദുഷ്ടത കൊണ്ട് തന്റെ സിംഹാസനം ഉറപ്പിക്കുന്ന സ്വഭാവമാണ് സാത്താനുള്ള. ദുഷ്ടത കൊണ്ട് അവന്റെ സിംഹാസനം ഉറപ്പിക്കുക, ദുഷ്ടത കൂടുന്നതനുസരിച്ച് അവന്റെ സിംഹാസനം ഈ ഭൂമിയിൽ ഉറയ്ക്കുകയും ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ ജനത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കുകയും കെണികൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു വലിയ തന്ത്രശാലിയാണ് ആര്? ഈ ലൂസിഫർ ആയിരുന്ന, പിന്നീട് ലൂസിഫർ ആയിരുന്നു, പിന്നീട് അത് സാത്താനായി മാറിയ പിശാച്. അപ്പൊ ക്രിസ്തുവിന്റെ സർവ്വഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം സാത്താന്റെ പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ കാണും. അത് നിശ്ചയമാണ്, ഒരിക്കലും അത് മാറിപ്പോകത്തില്ല. നമ്മൾ എത്ര ശാസിച്ചെന്ന് പറഞ്ഞാലും അവ മാറും. പിന്നെ അവനവന്റെ തന്ത്രങ്ങളും പ്ലാനുകളുമായിട്ട് വീണ്ടും കടന്നു വരും. നമുക്ക് എപ്പോഴും പോരാട്ടമുണ്ട്. ഒരു ക്രിസ്തുവിന്റെ സഭയോട് അല്ലെങ്കിൽ എന്താണ് രക്ഷിക്കപ്പെട്ട പൈതലിനോട് എപ്പോഴും ആർക്ക് പോരാട്ടമുണ്ടാവും? സാത്താന്റെ പോരാട്ടം. അപ്പൊ അത് എപ്പോഴും തുടർന്ന് മരിക്കുന്നവരെ തുറന്നുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. കാരണം ഭൂമിയില് അവൻ ഭൂമി എന്താണ്? അവന്റെ അധീനതയാണ്. പ്രൈസ് ഗോഡ്. അവന്റെ അധീനത. അപ്പൊ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരയോളം ഈ സാത്താന്റെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും നടക്കുവാനിടയാവും. പ്രൈസ് ഗോഡ്. അപ്പൊ സാത്താന്റെ പ്രവർത്തനങ്ങള് കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം ഉണ്ടാക്കും. സ്വതന്ത്രം. അപ്പൊ സാത്താന്റെ അധികാരങ്ങളും ഈ വക്രതയും അനീതിയും അഴിമതിയും ദൈവജനത്തോടുള്ള അവന്റെ ശത്രുത്വവും തുടർന്നുകൊണ്ടേയിരിക്കും. അതൊരിക്കലും നിന്നു പോകത്തില്ല. നമ്മളിത് മരിച്ച് ഭൂമിയിൽ മാറ്റപ്പെടുന്നത് മാറ്റപ്പെടാതെ എന്താണ് ഈ അതുവരെ നമ്മളോട് ഈ പോരാട്ടം ഉണ്ടായിരിക്കും. എപ്പോഴും പോരാട്ടം ഉണ്ടായിരിക്കും. നമ്മൾ ഉറക്കം ഒന്ന് ശാസിച്ചില്ലെങ്കിൽ ഒന്ന് ഉപസിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറിപ്പോകും. ഒരിക്കലും മാറിപ്പോകത്തില്ല. കാരണം എന്താണ്? ഭൂമി അവന്റെ അധീനതയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ എന്താണ് പിന്നെ പിന്നെ നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഭൂതങ്ങൾ വീണുപോയ ദൂതന്മാരാണ്. നമുക്കറിയാം ഭൂതങ്ങൾ എന്ന് പറഞ്ഞാല് വീണുപോയ ദൂതന്മാരാണ്. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാല് വീണുപോയ ദൂതന്മാരാണ് ഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ദൈവസന്നിധിയിൽ അഹങ്കരിച്ച മത്സരിച്ച ലൂസിഫറിന്റെ കൂടെ പണ്ഡിതന്മാര് പറയുന്നത് 3-1 സംഘം ദൂതന്മാരും ഉണ്ടായിരുന്നു. അവര് പുറത്തുള്ളപ്പെടുവാനിടയായി. അവര് അന്ധകാര ആത്മാക്കൾ അല്ലെങ്കിൽ ഭൂതങ്ങളായി രൂപപ്പെടുവാനിടയായി എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. എന്താണ്? അവരന്ധകാര ആത്മാക്കളായി തിരുവാനിടയായി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഭൂതങ്ങൾ എന്ന് പറഞ്ഞ എന്ന് ആയി തിരുവാനിടയായി, അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പോൾ ഭൂതങ്ങൾക്ക് തലവനായിട്ട് നിൽക്കുന്നത് ലൂസിഫറാണ്. ഈ ഭൂതങ്ങളുടെ എല്ലാം തലവനാണ് ലൂസിഫറാണ്. ശക്തിയും ബുദ്ധിയും ലക്ഷ്യബോധവുമുള്ള ദുർഭൂതങ്ങളുണ്ട്. അവർക്ക് ശക്തിയുണ്ട്, അവർക്ക് ലക്ഷ്യബോധമുണ്ട്.
ദുർഭൂതങ്ങൾക്ക് ശക്തിയുണ്ട്, അവർക്ക് ലക്ഷ്യബോധമുണ്ട്, അവർക്ക് എന്താണ് തിരുവചനം ശക്തമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്, അവർക്ക് ശക്തിയുണ്ട്, അവർക്ക് വലിയ ലക്ഷ്യമുണ്ട്, അവർ ടാർഗറ്റ് ചെയ്യും. എന്നാൽ അവരുടെ പദ്ധതികളെല്ലാം സത്യമായിട്ട് സത്യത്തിന് വിരോധമായിട്ടായിരിക്കും. എപ്പോഴും നമുക്കറിയാം സാത്താന്റെ അല്ലെങ്കിൽ ഭൂതങ്ങളുടെ ഒരിക്കലും അവൻ എന്താണ് സത്യത്തിന് അനുകൂലമായി നിൽക്കത്തില്ല, സത്യത്തിന് വിരോധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 2 മുതൽ 20 വരെ വാക്യങ്ങൾ വായിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യനെ പറ്റി കർത്താവായ യേശു അവിടെ പരിശുദ്ധ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലും യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലെ 13-ാം വാക്യത്തിലൊക്കെ നമുക്ക് ഇത് വായിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പം ഈ ബലഹീനതകളാലും രോഗങ്ങളാലും വ്യാധികളാലും വിശുദ്ധന്മാരെ അല്ലെങ്കിൽ ഭൂവാസികളെ ഒക്കെയും ദണ്ഡിപ്പിക്കുന്നത് ഭൂതാത്മാക്കളാണ്. ഒന്നോടത്തോളമേ ഭൂതങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ലൂസിഫറിന്റെ അനുയായികളായിട്ട് വീട് പോയ ഭൂതന്മാരാണ്, അവരാണ് പിന്നത്തെ ഭൂതങ്ങളായി ചേർന്നത്. അവരാണ് ബലഹീനതകൾ നമുക്ക് ഉണ്ടാക്കുന്നത്, ബലഹീനതകള് വീക്ക്നെസ് ഉണ്ടാക്കുന്നത് ആരാണ്, ഭൂതങ്ങളാണ്, ഭൂതാത്മാക്കള്. 2, രോഗങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്, ഓക്കെ കാലാവസ്ഥയുടെ രോഗമുണ്ടും അതല്ല, അല്ലാതെ രോഗം ഉണ്ടാക്കുന്നത് എന്താണ്, ഈ ഭൂതങ്ങളാണ്. വ്യാധികൾ വ്യാധികൾ വരും, വലിയ പടർച്ച വ്യാധികളൊക്കെ വരും, അതെല്ലാം ഉണ്ടാക്കുന്നത് ഭൂതാത്മാക്കളാണ്. അപ്പൊ ഇവര് വിശുദ്ധന്മാരെയും ഭൂമിയിലുള്ള ആൾക്കാരെയും ദണ്ഡിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭൂതശക്തികൾ വരുന്നത്. ഒന്ന് പോലത്തെ 5-ാം അധ്യായത്തില് പൗലോസ് പ്രത്യേകമായ ഒരു വിഷയം അവിടെ പറയുന്നുണ്ട്, ജഡസംഹാരത്തിനായിട്ട് സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു എന്ന് ശ്രദ്ധേയമാണ് കേട്ടോ. ജഡസംഹാരത്തിനായിട്ട് സാത്താനെ ഏൽപ്പിച്ചിരിക്കണമെന്ന് അവിടെ പ്രത്യേകമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന് ശേഷം അന്ത്യമായി സാത്താനെയും ഭൂതാത്മാക്കളെയും ഗന്ധകം കത്തുന്ന തീപ്പുകയിൽ തള്ളിയിടും. അവരുടെ അന്ത്യം സ്വത്രം അത്യതരകമാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം പറയുന്നത്. അതുപോലെ എന്താണ്, കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്ന ശേഷം എന്താണ് ദൈവസഭ എടുക്കപ്പെട്ട ശേഷം മാത്രമേ എന്താണ് ഇവരെ പിന്നത്തേതിലാണ് ഇവരെ എല്ലാവരും കൊണ്ട് അത്യതരകത്തിൽ ഇടുന്നത്. അതുവരെ ഭൂമിയില് ഈ ഭൂതശക്തി കാണും, സാത്താന്റെ ശക്തി കാണും. സ്വാഗതം. സാത്താനെ പറ്റി ഏകദേശം നമ്മൾ ചിന്തിക്കാനുള്ള സ്തോത്രം. സാത്താനു വേണ്ടി യുദ്ധം ചെയ്യുന്നതിന് മുന്നേ നടന്നിരിക്കുന്നത് നല്ലതാണ്. അവൻ നല്ലൊരു എന്താണ് കിരൂപായിരുന്നു, പക്ഷേ അവൻ നല്ല സത്യസന്ധമായിട്ട് നിഷ്കളങ്കമായിട്ട് നടന്ന ഒരു കിരൂപായിരുന്നു. അവൻ മനോഹരനായിരുന്നു, അവൻ നല്ല സൗന്ദര്യമുള്ള ഒരാളായിരുന്നു. അവൻ എന്താണ് എല്ലാ രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ അവനെ മൂടി മറച്ച് അവന്റെ ചെറു പുലർത്തുമ്പോൾ എന്താണ് വലിയ സംഗീതങ്ങൾ പുറപ്പെട്ട നല്ലൊരു കിരൂപായിരുന്നു. അവനെ ഏതെങ്കിലും ഈശ്വരത്തോടെ എന്താണ് അവനെ ആക്കി വെച്ചിരുന്നു. പിന്നത്തേതില് അവന്റെ ഉള്ളിൽ ഗർഭമുണ്ടായി, അവന്റെ ഉള്ളിൽ എന്താണ് അവന് ദൈവത്തോട് പാപം ചെയ്യുവാനിടയായി. നീളം കടന്നു വന്നത് കൊണ്ട് ദൈവം അവനെ അശുദ്ധനെന്ന് എണ്ണി അവനെ അതിന് പുറത്താക്കി. ഹല്ലേലൂയ. ഇനി നരകത്തിന്റെ ഉത്ഭവം ഹൈന്ദവ വീക്ഷണത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ബൈബിൾ ക്ലാസ് ആണല്ലോ, അതുകൊണ്ടാണ് ശ്രദ്ധിച്ചത്. പല നമ്മൾ പലയിടത്തായിട്ട് തുടങ്ങുന്നത് കാലൻ, അവര് പറയാറുണ്ട് കാലൻ കാലൻ കേട്ടിട്ടുണ്ടല്ലോ, കാലൻ അല്ലെങ്കിൽ യമൻ. ഭാരതീയരുടെ മരണദേവൻ, അതിൽ പറയുന്നത് ബ്രഹ്മാവാണ്. ജീവജാലങ്ങൾക്ക് നൽകിയിട്ടുള്ള ആയുസ് തീരുമ്പോൾ കാലൻ ദൂതന്മാരെ അയച്ച് അവരുടെ ആത്മാവിനെ കാലപുരിയിലേക്ക് കൊണ്ടുപോകും. അതാണ് എന്താ ഹൈന്ദവ വിശ്വാസം, കാലപുരിയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് പുണ്യാത്മാക്കളെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും, അവിടെ നിന്ന് പാപികളെ നരകത്തിലോട്ട് കൊണ്ടുപോകും. ഇങ്ങനെയാണ് ഹിന്ദുസിന്റെ വിശ്വാസം. കാലന്റെ വംശാവലിയെ കുറിച്ച് പറയുന്നത് പുരാണം ഇങ്ങനെ പറയുന്നു, അതായത് മഹാവിഷ്ണുവിൽ നിന്ന് അനുക്രമമായി ബ്രഹ്മാവ്, അതിനുശേഷം മരീചി അല്ലെങ്കിൽ കശ്യപൻ, സൂര്യൻ, അവിടെ ഇരിക്കുന്ന യമൻ അല്ലെങ്കിൽ കമൻ കാലൻ, അപ്പം അണീമാണ്ഡ്യവൻ കേട്ടോ, അണീമാണ്ഡ്യവൻ. അതുപോലെ എന്നാ മുനി ഒരിക്കല് കാലിനെ ശപിച്ചു,
അവന്റെ ഫലമായി കാലൻ അല്ലെങ്കിൽ വിധൂരൻ ആയി ജനിച്ചു എന്ന് ആണ് അവർ പഠിക്കുന്നത്. കാലപുരിയെ പറ്റി പറയുമ്പോൾ കാലപുരിക്ക് 1000 യോജനാ വിസ്താരമുണ്ട്. ഹിന്ദുക്കൾ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, കാലപുരിക്ക് 1000 യോജനാ വിസ്താരമുണ്ട്. കാലപുരിയിൽ 100 തെരുവീതികളുണ്ട്. അതുപോലെ അവിടെ ഒരു സംഘം ആൾക്കാരുണ്ട്. അവിടെ ഇരിക്കുന്നവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആയുസ് കൂട്ടുക, ആയുസ് എണ്ണുക, അല്ലെങ്കിൽ ആയുസിന് കണക്ക് കൂട്ടുന്നതാണ് അവിടെ ഇരിക്കുന്നവരുടെ ജോലി. ഇവിടെ നിന്ന് 20 യോജന അകലത്തിലാണ് കാലന്റെ ഭവനം. അതിന്റെ ഒരു വശത്ത് വിശാലമായ ഒരു സഭയുണ്ട്. അതുപോലെ ലോക ജീവിതത്തിൽ പുണ്യജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി സ്വർഗ സുഖ അനുഭവിക്കുവാൻ വേണ്ടി അവിടെ പ്രത്യേകമായ സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയാണ് ഹൈന്ദവനുടെ പഠിപ്പിയില്. അതുപോലെ നരകം, 3 ലോകങ്ങളുടെയും നടുവിൽ അവയ്ക്ക് നിക്കുഭാഗത്തായി ഭൂമിക്ക് താഴെ അതോ ലോകത്ത് അതിനു മുകളിലായി പൃഥുലോകം എന്നൊരു ലോകമാണ്. അവിടെ നരകം പൃഥുലോകം, അവർ പറയുന്ന പൃഥുലോകമാണ്. അവിടെ കാലനാണ് പൃഥുലോകത്തിന്റെ നേതാവ്. തന്റെ കിങ്കരന്മാരെ കൊണ്ട് വരുന്ന ജീവികൾക്കെല്ലാം ശിക്ഷ കൊടുക്കുകയാണ് കാലന്റെ പരിപാടി. കാലനാണ് അതിനെ നിയമിക്കുന്നത്. എന്താണ് ഈ പാപം ചെയ്തിട്ട് വരുന്ന മനുഷ്യന്റെ ആത്മാക്കളെ കാലനാണ് നിശ്ചയിക്കുന്നത്, അവരെ ഏത് നരകത്തിലൂടെ അയക്കണമെന്ന്. സ്വർഗം ഹിന്ദുവിന്റെ നിയമം അനുസരിച്ച് ഒരുപാട് നരകങ്ങളുണ്ട്. അപ്പോൾ നരകം ഹൈന്ദവർക്കുമുണ്ട്, പക്ഷെ പല രീതികളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈന്ദവ മുനിമാരൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പൊ ഭാരതീയരുടെ ഭീഷണത്തിലാണെങ്കിൽ നമുക്കറിയാം നരകത്തെ വളരെ ഗൗരവമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഭാരതീയരുണ്ട്, അവരെ ഓരോ മനുഷ്യനും ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യുന്ന നന്മതിന്മകളുടെ അളവിനെ ആസ്പദമാക്കിയാണ് അവരാണ് 100 നരകങ്ങളെ കുറിച്ച് എന്താണ് ഈ ഭാരതീയരും വിശ്വസിക്കുന്നത്. പല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അതുപോലെ. അതുപോലെ ഏകദേശം 21 വലിയ നരകങ്ങളെ കുറിച്ചും അതുപോലെ 7 ചെറിയ നരകങ്ങളെ കുറിച്ചൊക്കെ എന്താണ് ഭാരതീയർ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ ഇതിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ പറ്റും എല്ലാ മതക്കാരും നരകം എന്ന് പറഞ്ഞ സംഭവം വിശ്വസിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ വരച്ചു നമുക്കറിയാം നരകം ആർക്ക് വേണ്ടി? പിശാചിനെ എന്റെ സൈന്യത്തിന് വേണ്ടിയാണ്, ദൂതന്മാർക്ക് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. നേരത്തെ നരകമില്ലായിരുന്നു, മനുഷ്യർക്ക് വേണ്ടി അല്ല നരകം ഉണ്ടാക്കിയത്. പക്ഷേ പാപം ചെയ്യുന്ന ആത്മാക്കള് നിത്യ നരകത്തിലോട്ട് പോകുവാനിടയാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഈ ദുഷ്ടന്മാരുടെ അന്ത്യത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പല വിവരങ്ങളുണ്ട്. ഒന്ന് ലൂക്കോസ് സുവിശേഷം 13:25 അതിന്റെ 25-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് എന്താണ് ദുഷ്ടന്മാരുടെ അന്ത്യത്തെ കുറിച്ച് പറയുന്നത്. ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് ദുഷ്ടന്മാരെന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് ദുഷ്ടനാണെന്ന് പറയുന്നില്ലേ. ദുഷ്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നവരെയാണ് ദുഷ്ടനെന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പം ദൈവത്തിൽ നിന്നുള്ള വേർപാട് വന്നു കഴിഞ്ഞാൽ ദുഷ്ടനായി. അതാണ് ലൂക്കോസ് സുവിശേഷം 13:25, 25 വാക്യം, 28 വാക്യം, 2 തെസ്സലോനിക്കർ 1:9 എന്താണ് പറയുന്നത്? എന്താണ് ദുഷ്ടൻ? അതുപോലെ പുറത്തുള്ള ഇരുട്ട് എന്ന് പറയും. പുറത്തുള്ള ഇരുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവർക്കാണ് പുറത്തുള്ള ഇരുട്ട് എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇനി നമ്മൾ വായിക്കാനുള്ള നിത്യമായ, നമ്മൾ പറയാം നിത്യമായ കെടാത്ത തീയം. കെടാത്ത ആർക്കാണ്? ദുഷ്ടന്മാരുടെ അന്ത്യം അന്ത്യത്തിന് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. ദുഷ്ടന്മാരുടെ അന്ത്യമാണത് കെടാത്ത തീയ. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. 10:9, 43 വാക്യം, അതുപോലെ 46 വാക്യം, 48 വാക്യത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് കെടാത്ത തീയ. പത്രോസ് 3:7, യൂദാ 7. അതുപോലെ ദാനി പുസ്തകം 12:2 എഴുതിയിട്ടുണ്ട് നിത്യ നിന്ന. നിത്യ നിന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദുഷ്ടന്മാരുടെ അന്ത്യത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ദുഷ്ടന്മാരുടെ അന്ത്യത്തെ കുറിച്ചാണ് നിത്യ ലജ്ജ അല്ലെങ്കിൽ നിന്നെ പറ്റി എഴുതിയിരിക്കുന്നത്. ഇനി വെളിപ്പാട് പുസ്തകം 14:10, അതുപോലെ 10:11 എഴുതിയിട്ടുണ്ട്. എന്താണ്? 14:10 എഴുതിയിട്ടുണ്ട് ദണ്ഡനം. ദണ്ഡനം എന്ന് പറഞ്ഞ എന്താണ് അവിടെ? അതായത് ദുഷ്ടന്മാരുടെ അന്ത്യത്തെ കുറിച്ചാണ് ദണ്ഡനം എന്ന് പറയാൻ നിൽക്കുന്നത്. അതുപോലെ 45:46 വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? നിത്യശിക്ഷ.
ദുഷ്ടന്മാരെ കുറിച്ച് അവൾ പറഞ്ഞിരിക്കുന്നത് ദുഷ്ടന്മാർക്കുള്ള സ്ഥലമാണ് നിത്യശിക്ഷ. അതുപോലെ രണ്ട് തെസ്ലോനിക്കൊന്നാം എട്ട് ഒമ്പത് വാക്കിലിരിക്കുന്നത് എന്താണ്? നിത്യനാശം. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നു പോയവർക്ക് വേണ്ടിയുള്ള സ്ഥലമാണ് നിത്യനാശം, നിത്യശിക്ഷ. ഇനി മക്കോ സുദൃശ ഒമ്പതാം അധ്യായത്തിൽ 44 വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? ചാകാത്ത പുഴുവുള്ള സ്ഥലമാണ് ഈ ദുഷ്ടന്മാർക്കുള്ള സ്ഥലം. എവിടെയാണ്? ചാകാത്ത കെടാത്ത തീ, ചാകാത്ത പുഴുള്ള സ്ഥലമാണ് ഈ ദുഷ്ടന്മാർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവർക്കെല്ലാം എന്താണ്? അവൾ അവരൊന്ന് ഇരുട്ടിപ്പോകും, അല്ലെങ്കിൽ ചാകാത്ത പുഴുവുള്ള സ്ഥലത്ത് പോകുവാനിടയാവും. പ്രൈസ് ഗോഡ്. അപ്പം രണ്ടാം മരണത്തെ കുറിച്ച് തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആളല്ലേ. അപ്പം നമുക്കറിയാം ഈ ചില സഭകാര് പഠിപ്പിക്കുന്നുണ്ട് ശുദ്ധീകരണ സ്ഥലം എന്ന് പഠിപ്പിക്കാറുണ്ട്. ശുദ്ധീകരണ സ്ഥലം അതിനാണ് വേറെ ഒരു വാക്ക് പറയുന്നത്, ശുദ്ധീകരണ സ്ഥലം. 1939 അല്ലേ 45 ഈ കത്തോലിക്ക സഭയുടെ കൗൺസിൽ അല്ലെ, കൗൺസിലർ അങ്ങനെ രണ്ടാമതെ കൗൺസിലിംഗ് കൂടിയിട്ടാണ് ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള ആധികാരികം നൽകിയത്. 1945, 1545, 1545, 1545 അതുപോലെ 1563 ആ കാലഘട്ടത്തിലാണ് കത്തോലിക്ക സഭയുടെ കൗൺസിലിങ്ങൾ കൂടിയിട്ട് ഇങ്ങനെയുള്ള ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള ആധികാരികമായ ആ ഒരു കാര്യം പ്രഖ്യാപിക്കാനിടയായത്. നമുക്കറിയാം റോമൻ അതുപോലെ കാത്തോലിക്ക ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾ പഠിപ്പിക്കുന്നത് അപൂർണ ജീവിതം നയിച്ചിരുന്ന സഭാംഗങ്ങൾ കുറെ കാലം ശുദ്ധീകരണ സ്ഥലത്ത് ചിലവഴിച്ചിട്ട് അവരുടെ ചെറിയതും വലിയതുമായ പാപങ്ങളും അപൂർണതകളും ശുദ്ധീകരിക്കേണ്ടത് ഉണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി മധ്യസ്ഥതയുടെയും തിരുബലിയുടെയും ഒരുപാട് തിരുബലിയുടെയും അവരുടെ ആത്മാവിൽ പറ്റിയിട്ടുള്ള കടകളെ നീക്കി കളഞ്ഞ യോഗ്യരായി തീരേണ്ടതിന് വേണ്ടിയാണ് അവരൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന് അടിസ്ഥാനമല്ലത്, ഇതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സംഭവമില്ല. ഒരു മനുഷ്യന്റെ ജന്മഭാവവും കർമ്മഭാവവും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നു. ജന്മഭാവം മാമോദിസിയായാലും അങ്ങനെ പറയുന്നത് കർമ്മഭാവം എന്താണ് ശരീരത്തെ ദണ്ഡിപ്പിച്ചും നേർച്ച കാഴ്ചകൾ അർപ്പിച്ചും ശുദ്ധീകരണ സ്ഥലത്തൂടെ കടന്നും തിരുകർമ്മങ്ങളിലൂടെ നിശ്ചയിച്ച തുക സഭയ്ക്ക് നൽകിയും പരിഹരിക്കപ്പെടുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ കരുത്തില്ലേ, അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന പക്ഷെ തിരുകർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാല് അല്ലേ പാപക്കരകൾ മാറുന്നുണ്ടോ? കുർബാന അർപ്പിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും സ്വർഗ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇല്ല. അങ്ങനെയൊന്നും ആത്മാക്കൾ ഒരിക്കലും സ്വർഗത്തില് പാപിയായ ആത്മാവ് അല്ലെങ്കിൽ ഭൂമിയിൽ പാപം ചെയ്തിട്ട് എന്താണ് നരകത്തിൽ തള്ളപ്പെട്ട ഇരുട്ടിൽ തള്ളപ്പെട്ട ആത്മാക്കൾക്ക് ഒരിക്കലും ശുദ്ധീകരണ സ്ഥലത്ത് പോയി പാപം കളഞ്ഞ് ഒരിക്കലും സ്വർഗത്തിൽ കയറാൻ നടക്കുന്ന കാര്യമല്ല. അതാണ് ദൈവത്തിന് വേദനപ്പെടില്ല. അപ്പം ഇത് പറയാൻ കാര്യം രണ്ട് മക്കാവിയർ അല്ലെ, രണ്ട് മക്കാവിയർ 12 അധ്യായത്തിന്റെ 38 മുതൽ 46 വരെയുള്ള ഭാഗങ്ങളെ വാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ട് യുദ്ധത്തിൽ മരിച്ചവരുടെ പാപത്തിന് ക്ഷമയാചിച്ചുകൊണ്ട് ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ഇതവിടെ ഉണ്ടാകാൻ കാരണം. ചെറിയ പാപമോ വലിയ പാപമോ ഒന്നും നമുക്കറിയാം സ്വർഗത്തിൽ ഒരിക്കലും ചെറിയ പാപം ചെയ്തവനും വലിയ പാപം ചെയ്തവനും എങ്ങോട്ടാണ് സ്വർഗത്തിലോട് പ്രവേശനമില്ല. നമുക്ക് വലിയൊരു കൃപ ദൈവം തന്നിട്ടുണ്ട്. എന്താണ് അറിഞ്ഞു അറിയാ, നമ്മുടെ പാപം ചെയ്ത് പോയി കഴിഞ്ഞാൽ യേശുവിന്റെ രക്തം നമുക്ക് തന്നിട്ടുണ്ട്. രക്തത്താൽ നമ്മൾ കഴിവുകൾ പ്രാപിച്ചിട്ടുണ്ട്. അന്നുള്ള പാപങ്ങൾ കഴുകി ശുദ്ധീകരിച്ച് വേണം ദൈവസന്നിധിയിൽ നമ്മള് ആയിരിക്കുവാൻ. കാരണം യേശുവിന്റെ കർത്താവരും ചെറു പാപം ചെയ്താലും വലിയ പാപം ചെയ്താലും അവര് നരകത്തിൽ പോകും, സ്വർഗത്തിൽ എടുക്കപ്പെടത്തില്ല. താങ്ക് യു ജീസസ്. അപ്പോൾ സ്വർഗത്തിന്റെ യാത്രയിൽ ചിന്തിക്കണം എന്താണ് സാത്താനെ അല്ലെങ്കിൽ ലൂസിഫറിനെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ്? ഒരു സാത്താനായി തീരാൻ വേണ്ടിയല്ല. അവൻ കരിവായിരുന്നു, അവൻ ഏതെല്ലായിരുന്നു, അവൻ നല്ലൊരു കരിവായിരുന്നു, അവൻ സൗന്ദര്യമുള്ളവനായിരുന്നു, ജ്ഞാനമുള്ളവനായിരുന്നു,
അവൻ വിവേകമുള്ളവനായിരുന്നു, അവനിക്ക് തേജസ് ഉള്ളവനായിരുന്നു, ശരീരം മുഴുവന് വർണ്ണങ്ങളാൽ എന്താണ് എല്ലാവിധ രത്നങ്ങളാൽ മുടിവനായിരുന്നു, ചെറുകൾ വിരിച്ചു കഴിഞ്ഞാൽ സംഗീതം പുറപ്പെടുമായിരുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിൽ നീളമുണ്ടായപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് പുറത്താക്കപ്പെടുവാനിടയായി. അവൻ പിന്നീട് സാത്താനായി. ഹല്ലേലൂയ. പാപം ചെയ്യുന്നത് സാത്താനാണ്, പാപം ചെയ്യിപ്പിക്കുന്നത് സാത്താനാണ്. പ്രൈസ് ഗോഡ്. രാത്രിയിൽ സ്വപ്നമുണ്ട്, ഒരു വലിയൊരു ഫോഴ്സ് നമ്മുടെ കുറെ കുറയുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഫോഴ്സ് മാത്രമല്ല, ഒരാളത്വമുണ്ട്. സാത്താൻ്റെ ഒരാളത്വമുണ്ട്, ഭൂതത്തിന് ലക്ഷ്യമുണ്ട്. ഭൂതാത്മാവിന് ഒരുത്തിനെ തകർത്ത് കളയുവാൻ ടാർഗറ്റ് ചെയ്യും. രാത്രി സ്വപ്നം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ ഭൂമി മുഴുവന് സാത്താൻ്റെ അധീനതയിലാണ്. ദൈവമക്കൾക്ക് ഇപ്പോഴും പോരാട്ടമുണ്ട്. ദൈവമക്കൾ മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ ആ സ്റ്റെപ്പുകൾ തടയുവാൻ നോക്കും, ശ്രദ്ധിക്കും. ഏറ്റവും കൂടുതൽ എന്താണ് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കും ഏറ്റവും കൂടുതൽ പോരാട്ടം. ഏറ്റവും കൂടുതൽ വിശുദ്ധിയും നടക്കണമെന്ന് ചിന്തിക്കുന്നവർക്കായിരിക്കും, അങ്ങനെ നടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും കൂടുതൽ പോരാട്ടം. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ എന്താണ് പാപം ചെയ്യാതെ ദൈവത്തിന്റെ കൃപയിൽ നടക്കണമെന്ന്, അല്ലെ ദൈവഇഷ്ടപ്രകാരം ജീവിക്കണം, ബൈബിളിന്റെ അടിസ്ഥാനം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിരിക്കും ഏറ്റവും വലിയ പോരാട്ടം. പക്ഷേ ദൈവത്തിന്റെ കൃപയാല് ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. പാമ്പുകളെയും തേളുകളെയും യേശുക്രിസ്തു നമുക്ക് അധികാരം തന്നെ എന്താണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ചവിട്ടുവാനും ശാസിക്കുവാനും പരിശുദ്ധാത്മാവ് നമുക്കുള്ളതിനാൽ എന്താണ് നമ്മുടെ പ്രാർത്ഥനയിൽ ശാസിക്കുന്നു, ഇതിനെ ശ്രദ്ധ ചവിട്ടുന്നു. ഹല്ലേലൂയ. അധികാരം ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെ നിലനിന്ന് പോകുന്നത്. പക്ഷേ ആ കൂടെ തന്നെ എന്താണ് ഐക്യതയോടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഇതിന്റെ കോട്ടകളെ തകർക്കുവാനിടയാണ്. അതാണ് എഫേസ്യരിലെ എഴുതി കാണിക്കുന്നതാണ്, ഇതിന്റെ കോട്ടയോടിരിക്കുന്നു, അന്തരീക്ഷ മണ്ഡലത്തിലാണ് ഇവന്റെ വാസം മുഴുവൻ. ഭൂമി അവന്റെ അധീനതയിലാണെങ്കിലും ദുഷ്ടാത്മ സേന എവിടെയിരിക്കും? സേന വലിയ, നമ്മൾ വിചാരിക്കും ഒന്നോ രണ്ടോ പേരൊന്നും അല്ല, എന്താണ് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദുഷ്ടാത്മ സേന അന്തരീക്ഷത്തിലുണ്ട്. അവരോടാണ് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിലെ എന്താണ് യുദ്ധം കുറഞ്ഞു പോകരുത്, പ്രാർത്ഥന കുറഞ്ഞു പോകരുത്, ഉപവാസം കുറഞ്ഞു പോകരുത്. കാരണം എന്താണ്? രക്ഷിക്കപ്പെട്ട ശേഷം നമുക്കൊരു പോരാട്ടം എപ്പോഴും ഉണ്ട്. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടമുള്ള യുദ്ധം ചെയ്യുന്നതിനോടാ, പിശാചനോടും അവന്റെ സൈന്യത്തോടുമാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് അവനെ പറ്റി ഇത് പറയുമ്പോൾ തന്നെ എന്താണ് ജല്ലുകളെല്ലാം തുടങ്ങും. അതിനാൽ കാരണം അവന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അവനെ പറ്റി സംസാരിക്കുന്നത്. രാത്രി പക്ഷേ നമ്മള് ദൈവം വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, റിവലേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രൈസ് ഗോഡ്. അല്പസമയം ക്ലാസ് എടുക്കുക, നിങ്ങൾക്കൃപതനായി ശോധന ചെയ്യുന്നു. അടുത്ത ദിവസം നമുക്ക് തുറന്ന് വീണ്ടും പഠിക്കാം. അബ്രഹാമിന്റെ മടിയെക്കുറിച്ചാണ് തുടർന്നുള്ള ദിവസങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. കണ്ണുവയ്ക്കാൻ പ്രാർത്ഥന.